ക്രിസ്ത്യൻ മൂല്യങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അത് മൊത്തം ഉൾട്ടയാണ്. ഒന്നാമത്തെ കാരണം, ഈ ക്രിസ്ത്യൻ ദൈവം എന്ന് പറയുന്നത് യേശു. യേശുവിൻ്റെ പിതാവ് യേശു തന്നെയാണ്. ബിക്കോസ് ത്രിയേക ദൈവമാണ്. ബേസിക്കലി ഹി എന്തിനാ ജനിച്ചത്? പുള്ളി എന്തിനാ ജനിച്ചത്? പുള്ളി ജനിച്ചത് മനുഷ്യരുടെ പാപം നീക്കുന്നു. എന്നിട്ട് പുള്ളി മരിക്കുന്നു. പുള്ളി തന്നെ ഉയർത്തുന്നു. മനുഷ്യരുടെ പാപം പോയിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇപ്പോഴും പാപികളായി ഞങ്ങളെ രക്ഷിക്കണം എന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി മൊത്തം ഹാർഡ് ഡിസ്ക് ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. പുള്ളിയുടെ രക്തത്തിലൂടെ മൊത്തം ക്ലീൻ ചെയ്തു. പക്ഷേ വീണ്ടും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്താണ്? പാപികളെ രക്ഷിക്കാനായിട്ടുള്ള ഒരു. അപ്പോൾ എന്താണ് പാപം? മനുഷ്യൻ പാപിയാണ് എന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞു. ഇത് നിങ്ങളിൽ കൊണ്ടാകുന്ന ബോധ്യം ഒരു ആപ്പിളോ ഒരു സബർ ജെല്ലിയോ കടിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. അപ്പോൾ ഇത് കടിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ മുഴുവൻ ഒരു അധമബോധത്തോടെ ഒരു ഗിൽറ്റി ഫീലിങ്ങോടെ ജീവിക്കുകയും നിരന്തരം കൈ കഴുകുകയും ചെയ്യും. വായ് തുറന്നാൽ മണ്ടത്തരം മാത്രം തിരുമണ്ടൻ വട്ടത്തിന് എന്തുകൊണ്ടും അർഹനായവൻ. മതഗ്രന്ഥങ്ങളെ അവഹേളിച്ചും പുച്ഛിച്ചും ഉദരപൂരണം നടത്തുന്ന വിദ്വാൻ. ലോകത്തിലെ സകല മതത്തിന്റെയും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അരച്ചു കലക്കി കുടിച്ച് വയറ്റിൽ പിടിക്കാത്ത ഒരു വവ്വാൽ. അല്ല, അറിവില്ലായ്മ കുറ്റകരമല്ലല്ലോ. ക്ഷമിക്കാം നമുക്ക്. എന്തായാലും ഒരു വാക്ക്, യമാനെ, അങ്ങയുടെ ആസന്നത്തിലെ ആല് അങ്ങേക്ക് മാത്രമാണ് തണല് എന്നറിയുക. ഇവിടെ ഇദ്ദേഹം ഉന്നയിച്ച ഈ കപടവാദങ്ങളെ ഒന്നൊന്നായി പൊളിച്ചടുക്കി രൂക്ഷമായി പ്രതികരിക്കുകയാണ് ശ്രീ മാത്യു സാർ. എസ്എൻസ് ഗ്ലോബൽ എന്ന സ്വതന്ത്ര ചിന്തകരുടെ സംഘത്തിന് നേതൃത്വം നൽകുന്ന സി രവിചന്ദ്രൻ, മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിനസ് കറിയുമായി നടത്തിയ അഭിമുഖത്തിലെ 59 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു റീൽസാണ് തുടക്കത്തിൽ കേട്ടത്. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള രവിചന്ദ്രന്റെ അജ്ഞതയും തെറ്റിദ്ധാരണയുമെല്ലാം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് ഈ അഭിമുഖത്തിൽ. 59 സെക്കൻഡിനുള്ളിൽ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് 5 ആനമണ്ടത്തരങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. രവിചന്ദ്രന്റെ വാക്കുകൾ ഇപ്രകാരം: ക്രിസ്ത്യൻ മൂല്യങ്ങളും നിയമങ്ങളും മൊത്തം ഉൾട്ടയാണ്. ക്രിസ്ത്യൻ ദൈവം എന്ന് പറയുന്നത് യേശു. യേശുവിൻ്റെ പിതാവ് യേശു തന്നെയാണ് ത്രിയേക ദൈവം. പുള്ളി എന്തിനാണ് ജനിച്ചത്? എന്തിനാണ് മരിച്ചത്? മനുഷ്യരുടെ പാപം നീക്കുവാനാണ്. പുള്ളി മരിക്കുന്നു, പുള്ളി തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു. മനുഷ്യരുടെ പാപം പോയിട്ടുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇപ്പോഴും പാപികളായി ഞങ്ങളെ രക്ഷിക്കണമെന്ന് അലറി വിളിക്കുകയാണ് മനുഷ്യൻ. പുള്ളി മൊത്തം ഹാർഡ് ഡിസ്ക് ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. പുള്ളിയുടെ രക്തത്തിലൂടെ മൊത്തം ക്ലീൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്താണ്? പാപികളെ രക്ഷിക്കാനുള്ള ഒരു ഇതാണ്. എന്താണ് പാപം? മനുഷ്യൻ പാപിയാണെന്ന് നിങ്ങളോട് ആദ്യം പറയുന്നു. ഒരു ആപ്പിളോ ഒരു സബർ ജെല്ലിയോ കടിച്ചതാണ് ഏറ്റവും വലിയ പാപം. ഇത് കടിച്ചതുകൊണ്ട് മനുഷ്യനൊരു അധമബോധത്തോടെ ജീവിക്കുകയും നിരന്തരം കൈകഴുകുകയും ചെയ്യുകയാണ്. രവിചന്ദ്രൻ്റെ വിവരക്കേടുകൾ നിറഞ്ഞ വാദങ്ങളെ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. 1, ക്രിസ്ത്യൻ മൂല്യങ്ങൾ എല്ലാം ഉൾട്ടയാണ്. ഇതിനുള്ള മറുപടി തികച്ചും നിഷ്പക്ഷമായിരിക്കട്ടെ എന്ന് കരുതി ക്രിസ്ത്യൻ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഗൂഗിളിനോട് ചോദിച്ചു. ഉടനെ ഗൂഗിൾ AI നൽകിയ മറുപടിയാണിത്: സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, ബഹുമാനം, ഉത്തരവാദിത്തം, ആത്മനിയന്ത്രണം, സത്യസന്ധത, കരുണ, നന്ദി, ദീർഘക്ഷമ, താഴ്മ, ഇതിൽ എന്താണ് ഉൾട്ടയെന്ന് രവിചന്ദ്രനോ അദ്ദേഹത്തിൻ്റെ ഫാനുകളോ വ്യക്തമാക്കാമോ? ഏതൊരു മനുഷ്യനും എക്കാലത്തും ആഗ്രഹിക്കുന്ന ഈ ഉത്കൃഷ്ട ഗുണങ്ങളെ ഉൾട്ടയെന്ന് വിളിക്കുന്നവൻ്റെ പേരാണോ യുക്തിവാദി? 2, യേശു ക്രിസ്തു ദൈവമെന്ന് അദ്ദേഹം പറയുന്നു. യേശു ക്രിസ്തു ദൈവമെന്ന് പറയുന്നു എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ബോധ്യം തന്നെയാണ്. യേശുവിനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യനെയും തൻ്റെ ദൈവപ്രകൃതിയിലും ദൈവിക ജീവനിലും പങ്കാളിയാക്കുവാനാണ് ദൈവം മനുഷ്യനായത്. 2 പത്രോസ് 1:4 എന്നതും ഉൾക്കൊള്ളുന്നതാണ് ക്രൈസ്തവ വിശ്വാസം. അതായത് തൻ്റെ ദൈവത്വത്തിൽ ഓരോ മനുഷ്യനെയും പങ്കുകാരനാക്കി അവരെയും തൻ്റെ ദൈവികതയിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം. ഈ വസ്തുത ഒരു ക്രിസ്തു വിശ്വാസിയിൽ സൃഷ്ടിക്കുന്ന ആത്മാഭിമാനം എത്രയോ ഉന്നതമായിരിക്കും. മനുഷ്യത്വത്തിൻ്റെ മൂല്യം എത്രമേൽ ഉയർന്നതാണെന്ന് മനസ്സിലാക്കുവാനും ഗർഭസ്ഥ ശിശുവിൻ്റെ ഉൾപ്പെടെ ഓരോ മനുഷ്യജീവിൻ്റെയും അവകാശങ്ങളെ സംരക്ഷിക്കുവാനും അംഗീകരിക്കുവാനും ആദരിക്കുവാനും ക്രൈസ്തവ സഭയെയും അതിലൂടെ ലോകത്തെയും പ്രബോധിപ്പിച്ചത് ദൈവമനുഷ്യനായി എന്ന വിശ്വാസ യാഥാർത്ഥ്യമാണ്. അടുത്തത് ഇദ്ദേഹം ഉന്നയിക്കുന്ന വിഷയം ഇതാണ്: യേശുവിൻ്റെ പിതാവ് യേശു തന്നെയാണ് ത്രിയേക ദൈവം. യേശുവിൻ്റെ പിതാവ് യേശു തന്നെയാണ് എന്ന് രവിചന്ദ്രൻ പറയുന്നു. ബൈബിൾ വിഷയങ്ങളിലും പ്രത്യേകിച്ച് ത്രീത്വ വിശ്വാസത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിലുമുള്ള അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ് ഇവിടെ വെളിപ്പെടുക.
യേശു ക്രിസ്തുവും പിതാവും രണ്ട് വ്യക്തികളാണെന്ന് ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. സഭയ്ക്കാരും പഠിപ്പിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെ ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാവട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 1:3. സ്വർഗീയമായ എല്ലാ ആത്മവരങ്ങളാലും ക്രിസ്തുവിന് നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാവട്ടെ. എഫേസർ 1:3. യേശു ക്രിസ്തുവും പിതാവും രണ്ട് വ്യക്തികളാണെന്ന് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നു. ദൈവിക വ്യക്തികൾ അന്യോന്യം വ്യതിരിക്തരാണ്. ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല. ക്രൈസ്തവർ വിശ്വസിക്കുന്നത് 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ, ഏക സത്യയോടുകൂടിയ ത്രീത്വത്തിലാണ്. 2 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് AD 553. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്നവൻ പുത്രനല്ല, പിതാവ് പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. ഈ വിഷയത്തെ കൂടുതൽ പഠിക്കുവാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC പാരഗ്രാഫ് 253, 254, 255, 256 എന്നിവ വായിക്കുക. ശ്രീ രവിചന്ദ്ര. അടുത്ത വിഷയം, പുള്ളി തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു, അതായത് യേശു ക്രിസ്തു തന്നെ. ഉത്തരമെന്താ? യേശു ക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ വിവരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് പെന്തക്കോസ്താ ദിവസം പ്രസംഗിച്ചത് നോക്കണം. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3:15. ആകയാൽ യേശു കർത്താവാണെന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷ പ്രാപിക്കും. Romans 10:9. 1 കൊരിന്ത്യർ 6:14, Romans 8:34 എന്നീ വചനങ്ങളും യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നാണ് വ്യക്തമാക്കുക. അടുത്തത്, മനുഷ്യരുടെ പാപം പോയിട്ടുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ ഇപ്പോഴും പാപികളായ ഞങ്ങളെ രക്ഷിക്കണമെന്ന് അലറി വിളിക്കുകയാണ് മനുഷ്യൻ എന്നാണ് ശ്രീ രവിചന്ദ്രൻ്റെ ചോദ്യം. എന്താണ് ഇതിനുള്ള മറുപടി? യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ച സ്വീകാര്യവുമാണ്. 1 തിമോത്തി 1:15 ഇപ്രകാരം, വിശ്വസിക്കുന്ന വ്യക്തിക്ക് ആ വിശ്വസത്താൽ പാപമോചനം ലഭിക്കും. Romans 3:23-25. ഇത് അടിസ്ഥാനപരമായ ക്രൈസ്തവ വിശ്വാസമാണ്. എന്നാൽ ഈ യഥാർത്ഥത്തെ ഓരോ വ്യക്തിക്ക് അംഗീകരിക്കുവാനും നിരാകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവവചനം നൽകുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. Johannes 3:16. ഇത് ഓരോ മനുഷ്യൻ്റെ സ്വതന്ത്രമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അനുഭവവേദ്യമാകുന്ന ആത്മീയ യാഥാർത്ഥ്യമാണ് ശ്രീ രവിചന്ദ്രൻ മാഷേ. തൊഴിലാളി വർഗ സർവാധിപത്യം ഭൂമിയിൽ സംഭവിക്കുമെന്നും അതിലൂടെ ഭൂമിയിൽ സ്വർഗം പണിയാമെന്നുള്ള ഇടത് കമ്മ്യൂണിസ്റ്റ് പുരോഗമന ദിവാസ്വപ്നക്കാരെക്കാളും എന്തുകൊണ്ടും ഉന്നതമാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട് എന്ന വിശ്വാസം. വാനര പൂർവികനിൽ പിതൃത്വം തേടുന്ന ആധുനിക സ്വതന്ത്ര ചിന്താഗതികാരെക്കാളും സർവാത്മനോന്നതമായ ദർശനമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്കും ദൈവമകൻ അല്ലെങ്കിൽ മകളാകുവാൻ സാധിക്കുമെന്ന അടിസ്ഥാന സുവിശേഷ ദർശനം. എന്താണ് പാപം എന്ന ചോദ്യം ചോദിച്ച് രവിചന്ദ്രൻ തൻ്റെ അജ്ഞത വലിയ വായിൽ ചില കാര്യങ്ങൾ പറയുന്നു. എന്നാൽ പാപത്തെ സംബന്ധിച്ച് എന്താണ് ക്രൈസ്തവ വിശ്വാസം എന്ന് നമുക്ക് നോക്കാമല്ലോ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. Romans 3:23 എന്നത് മനുഷ്യനെ സംബന്ധിച്ച് തിരുവചനം പ്രഖ്യാപിക്കുന്ന വസ്തുതയാണ്. സകല മനുഷ്യർ പാപികളാണെന്നും എന്താണ് പാപമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കണം. സ്വാർത്ഥതയാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനവും ഉത്ഭവ കേന്ദ്രവും. സ്വാർത്ഥതയിൽ നിന്നാണ് ഞാനെന്ന ചിന്ത രൂപം കൊള്ളുക. അഹംഭാവം പാപത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ്. ഇതിൽ നിന്നാണ് സകല തിന്മയും ഉണ്ടാവുക. അതിനാൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, ദിവസേന സ്വയം പരിത്യാഗം പരിശീലിക്കുവിൻ. സ്വാർത്ഥതയും അഹംഭാവവും ഇല്ലാത്തവരെ മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? ആരും കാണില്ല. സകല മനുഷ്യർ പാപികളാണ് എന്ന് ബൈബിൾ പ്രസ്താവനയ്ക്ക് ഇതിലേറെ തെളിവ് ആവശ്യമുണ്ടോ? ദിവസേന സ്വയം പരിത്യാഗം പരിശീലിക്കുന്നതിലൂടെ സ്വാർത്ഥതയിൽ നിന്ന് വിമുക്തരാകുവാൻ കഴിയുമെന്ന് ആഴമേറിയ ആത്മീയ ദർശനമാണ് പാപത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതായിരുന്നു. ഞാനെന്ന് പാപമില്ലാതെ ദൈവമായിരുന്നവൻ താഴ്മ ധരിച്ച് ഭൂമിയിൽ സാധാരണ മനുഷ്യനായി മനുഷ്യത്വത്തിൻ്റെ പരിമിതികൾക്ക് സ്വയം വിധേയനായി ജീവിച്ചു. സ്വാർത്ഥത ലവലേശമില്ലാതെ കുരിശുമരണത്തിനായി സ്വയം സമർപ്പിച്ചു. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. Philippians 2:4-5. പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ദിവസേന സ്വയത്തെ കീഴടക്കുകയും അതിലൂടെ സ്വാർത്ഥത വെടിയുകയും ചെയ്യുക എന്നതാണ് ദൈനംദിനമുള്ള ക്രൈസ്തവ ജീവിത ദർശനം.
സ്വയത്തെ നിരാകരിക്കുകയും സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കുമെന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമേണ്ട സൽഗുണമാണ്. ഇതിന് മാതൃകയായിരുന്നു യേശു ക്രിസ്തു. എക്കാലത്തുമുള്ള മനുഷ്യർക്ക് പിൻപറ്റുവാൻ സാധിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് യേശു ക്രിസ്തു. 1 പത്രോസ് 2:21. യേശു ക്രിസ്തു മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ഉൾട്ടയാണെന്ന രവിചന്ദ്രന്റെ വാദം തികച്ചും പരിതാപകരമാണ് എന്നല്ലേ ഇത് വെളിവാക്കപ്പെടുക. പാപ നിയമലംഘനമാണ് 1 യോഹന്നാൻ 3:4. എല്ലാ അധർമ്മവും അനീതിയും പാപമാണ് 1 യോഹന്നാൻ 5:17. നിയമലംഘനം നടത്തിയാൽ അനീതിയും അധർമ്മവും പ്രവർത്തിച്ച ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ശിക്ഷയുണ്ട്. അതായത് പാപം എന്നത് ശിക്ഷാർഹമായ കാര്യമാണ്. ഇത് ക്രൈസ്തവ സഭയുടെ സൃഷ്ടിയല്ല. മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ പാപബന്ധിതമാണ്. അതിനാൽ ആക്രമണങ്ങളും അനീതികളും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നു. പാപത്തിനെതിരെയുള്ള ക്രൈസ്തവ നിലപാടുകൾ മനുഷ്യവംശത്തിൻ്റെ ശാന്തി സമാധാനം ഉറപ്പുവരുത്തുന്ന ഘടകം കൂടിയാണ്. ആദ്യ മാതാപിതാക്കൾ ഒരു ആപ്പിളോ ഒരു സബർജിലിയെ കടിച്ചതാണ് ഏറ്റവും വലിയ പാപമെന്നത് രവിചന്ദ്രൻ്റെ അജ്ഞതയിൽ നിന്നുണ്ടായ വ്യാഖ്യാനം മാത്രം. ഇവിടെ സംഭവിച്ച അനുസരണക്കേടിനെയാണ് പാപമായി ദൈവവചനം 5:19 വിവക്ഷിക്കുക. പാപചിന്തയിൽ മനുഷ്യനെ നിന്നേക്കും ഒരു അധമ ബോധത്തോടെ ജീവിക്കുക എന്നല്ല, പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ പാപമോചനം സാധ്യമാണെന്ന സത്വാർത്ഥയാണ് സുവിശേഷത്തിൻ്റെ ആധാരശില. പാപമോചനം സാധിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ വിജയകരവും ആനന്ദകരവുമായ ജീവിതമാണ് ക്രൈസ്തവികത മുന്നോട്ട് വയ്ക്കുക. ഈ മഹത്തായ ജീവിതം ശ്രീ രവിചന്ദ്രൻ ഉൾപ്പെടെ സകല യുക്തിവാദി നാസിസ്തിക നിരീശ്വരവാദികൾക്കും സാധ്യമാണെന്നതുമാണ് സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം.